എല്ലാവരിലും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒറ്റ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം അതു മാത്രമല്ലേ ഉപയോഗിക്കുകയുള്ളൂ എല്ലാവരിലും ഒറ്റ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക് പ്രയോജനപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ശരീരപ്രകൃതവും ദിനചര്യയും ആഹാര രീതികളും മറ്റ് അനേകം ശാരീരിക അസ്വാസ്ഥ്യകളും സ്ഥിതികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് കൊണ്ടാകാം ഈ വീഡിയോയിൽ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഗ്രീൻ കോഫി അവരവരുടെ ശരീരസ്ഥിതിയും ആഹാരക്രമവും അനുസരിച്ച് എങ്ങനെ പാകപ്പെടുത്തി വെയ്റ്റ് ലോസിന് സഹായിക്കും വിധം പ്രയോജനപ്പെടുത്താമെന്ന് വിശദമായി നമുക്ക് മനസ്സിലാക്കാം ഗ്രീൻ കോഫി ബെനിഫിറ്റ്സ് എന്ന വീഡിയോയിൽ ഉയർന്നു വന്ന പ്രധാന സംശയങ്ങൾക്കും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് ഞാനൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് ലൈഫ് കോച്ചാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും മലയാളം കീറ്റ ഫോർഷുവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രീൻ കോഫി ബെനിഫിറ്റ്സ് എന്ന വീഡിയോ മുൻപ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ ഞാൻ പാടുപെട്ടു പക്ഷേ പബ്ലിഷ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വിശദമായി തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന് അതുകൊണ്ട് എല്ലാ പേരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കുറച്ച് ദൈർഘ്യം കൂടിയിരിക്കും ഒരു പ്രധാന കാര്യം കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ചികിത്സ നടക്കുന്നവരും അവരവരുടെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ഡയറ്റിൽ ഗ്രീൻ കോഫി ഉപയോഗിക്കാവൂ വെയ്റ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ പല രീതിയിലാണ് ഉദാഹരണത്തിന് ചിലർ വയറ്റിന് ചുറ്റുമുള്ള കൊഴുപ്പ് ആണ് പ്രധാനമായും അവർക്ക് പ്രശ്നമാവുന്നത് അതായത് ബെലി ഫാറ്റ് മറ്റു ചിലർക്ക് വിസറൽ ഫാറ്റ് അതായത് ശരീരത്തിനുള്ളിൽ അടിവയറ്റിൽ അവയവങ്ങൾക്ക് ചുറ്റും പൊതിഞ്ഞ് കൊഴുപ്പാണ് വിസറൽ ഫാറ്റ് വിസറൽ ഫാറ്റ് എല്ലാപ്പോഴും വെളിയിൽ കണ്ടെന്നും വരില്ല പക്ഷേ അത് കാരണം വയറ്റുള്ള അസ്വാസ്ഥ്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് വേറെ ചിലർക്ക് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് പ്രശ്നങ്ങൾ അതായത് ഒബേസിറ്റി പ്രശ്നങ്ങൾ അങ്ങനെ അനേകം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുന്നു ഇത് ചിലർക്ക് ഇതൊന്നുമല്ല ദഹനം ശരിയാവാത്തത് കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ വരുന്നു നമുക്ക് ഏത് രീതിയിൽ ഗ്രീൻ കോഫി മറ്റ് ചേരുവകളും ചേർത്ത് കുടിച്ചാൽ എന്തെല്ലാം വ്യത്യസ്തമായ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വ്യക്തമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കാം മാത്രമല്ല അവരവരുടെ വെയ്റ്റ് ലോസ് ആവശ്യങ്ങൾക്കായി അനുസൃതമായി ഗ്രീൻ കോഫിയിൽ ഈ ചേരുവകൾ ചേർത്ത് കുടിക്കാം പൊതുവെ ആരോഗ്യത്തിനായി ഗ്രീൻ കോഫി കുടിക്കാം പ്രധാനമായും ഗ്രീൻ കോഫിയിൽ അടങ്ങിയിട്ടുള്ളത് ക്ലോറോജനിക് ആസിഡ് ഇത് അറബിക ഇന്നത്തെ ഗ്രീൻ കോഫിയിലാണ് കൂടുതൽ അപ്പോൾ പിന്നെ സാധാരണ കോഫിയിൽ ഇതേ ഗുണങ്ങൾ ഇല്ലേ എന്നല്ലേ പലരും ചിന്തിക്കുന്ന ഇല്ല കാരണം കോഫി ബീൻസ് റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്ലോറോജനിക് ആസിഡിൻ്റെ ഘടന മാറി അത് നഷ്ടപ്പെടുകയാണ് പതിവ് സാധാരണ ബ്ലാൻ കോഫിയിൽ ക്ലോറോജനിക് ആസിഡ് അധികം ഇല്ലാത്തത് ഇത് കാരണമാണ് പക്ഷേ ക്ലോറോജനിക് ആസിഡ്സ് മറ്റു ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഗ്രീൻ കോഫി അത്ര തോതിൽ വേറെ ഒന്നിലും അടങ്ങിയിട്ടില്ല ക്ലോറോജനിക് ആസിഡ് നന്നായി കിട്ടാനായി ഗ്രീൻ കോഫി തലേന്ന് രാത്രി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വച്ച് തന്നെ കുടിക്കണം കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ചിലർക്ക് സംശയം വന്നത് ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റ് വാങ്ങിക്കഴിച്ചാൽ പോരെ ഇത്ര പാടുപെടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് തീർച്ചയായും അത് നല്ല ക്വാളിറ്റി വാങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ലഭിക്കുന്ന എക്സ്ട്രാക്ട്സ് മിക്കവാറും വെള്ളത്തിന് പകരം പല രാസവസ്തുക്കൾ ഇട്ടാണ് ഈ ക്ലോറോജനിക് ആസിഡ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രാസപ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ ഉള്ളൂ ഇത് വെറും ഗ്രീൻ കോഫി പ്ലെയിൻ ഉണ്ടാക്കി കുടിക്കുന്നത് സാധാരണ ബി പി ഷുഗർ ഉള്ളവർക്ക് നിയന്ത്രിക്കാൻ സഹായിച്ചിരിക്കാം എന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത് അത് ഈ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരിക്കലും ഒന്നും ചേർക്കാത്ത ഗ്രീൻ കോഫി ഉണ്ടാക്കി കുടിക്കുന്നതാണ് നല്ല പ്രയോജനം കിട്ടുന്നത് അതുവഴി വെയ്റ്റ് ലോസ് ശ്രമങ്ങൾക്കും പ്രയോജനം ചെയ്യും ഇതുവരെ നടന്നതിൽ വളരെ ഗഹനമായി നടന്നിരിക്കുന്ന പഠനങ്ങൾ എലികളിലാണ് ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റ് കൊടുത്താണ് ഈ പഠനം മൂന്ന് ഗ്രൂപ്പായി തിരിച്ചാണ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഒന്നിന് സാധാരണ ഭക്ഷണക്രമം കൊടുത്തു ഗ്രൂപ്പ് രണ്ടിന് കൊഴുപ്പ് കൂടിയ ഭക്ഷണക്രമം കൊടുത്തു ഗ്രൂപ്പ് മൂന്നിന് ക്ലോറോജനിക് ആസിഡ് അതായത് ദശാംശം രണ്ട് ഗ്രാം പെർ കിലോ ഡയറ്റ് അടങ്ങിയ കൊഴുപ്പ് കൂടിയ ചേർന്ന ഭക്ഷണങ്ങൾ അഥവാ എൽ കീറ്റോ എച്ച് എഫ് അടുപ്പിച്ചുള്ള ഭക്ഷണ ഗ്രൂപ്പ് മൂന്നിനാണ് ബോഡി വെയ്റ്റ് വിസറൽ ഫാറ്റ് മാസ് ഇൻസിലിൻ ലെവൽസ് ട്രൈ കൊളസ്ട്രോൾ എന്നിവ കുറഞ്ഞതായി കണ്ടത് വിശദമായി മനസ്സിലാക്കേണ്ടവർക്കായി ഈ പണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം അപ്പോൾ ഗ്രീൻ കോഫി തീർച്ചയായും കി ടു എൽ സി എച്ച് ചെയ്യുന്നവർക്ക് പ്രയോജനം ചെയ്തേക്കാം പക്ഷേ ഒരിക്കലും ഗ്രീൻ കോഫി കൂടുതൽ ഓടിച്ചത് കൊണ്ട് പ്രയോജനപ്പെടില്ല എത്ര കുടിക്കണം എന്നുള്ള വിവരങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വിശദമായി ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കാണുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അതും കൂടെ ഈ വീഡിയോയിൽ വിവരിച്ചാൽ ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അടുത്ത ചോദ്യം കൊഴുപ്പ് കൂടിയ ഭക്ഷണക്രമം കഴിക്കാത്തവർക്ക് ഗ്രീൻ കോഫി ഉപയോഗപ്പെടില്ലേ ഉപയോഗപ്പെടും അത് ഒരു പഠനം അതിനുവേണ്ടി നടന്നിട്ടുണ്ട് ഗ്ലൂക്കോസ് ആകിർണം ആറ് ദശാംശം ഒമ്പത് ശതമാനം കുറവ് വരുത്തി എന്നാണ് അവസാന പഠനത്തിൽ കണ്ടെത്തി ഇതുകൊണ്ട് സാധാരണ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അഥവാ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നവർക്ക് ഗ്ലൂക്കോസ് ആകീർണം കുറഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവില്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് ഭാരം കൂടുന്നത് അഥവാ വിശപ്പ് കൂടുതൽ കൊണ്ടാണ് ഭാരം കൂടുന്നതെങ്കിൽ ഗ്രീൻ കോഫി ഉപയോഗം സഹായിച്ചേക്കും പക്ഷേ അതിൽ ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുടിച്ചാലേ ഗുണം ചെയ്യുള്ളൂ അതായത് പത്ത് മിനിറ്റ് മുൻപേ നമ്മൾ ഗ്രീൻ കോഫി കുടിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ ഈ ഗ്ലൂക്കോസ് ആകീർണം നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കുറയാൻ സഹായകം ആകുകയുള്ളു ഓവർ ഈറ്റിംഗ് വിശപ്പ് കുറയ്ക്കാൻ ആണെങ്കിൽ ഇനി പറയുന്ന മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം സാധാരണ ഏഷ്യൻസിൻ്റെ മെറ്റബോളിസം മറ്റ് രാജ്യത്തിലുള്ളവരെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമൻ ഉപയോഗം മെറ്റബോളിസം കൂട്ടുന്നതിന് കഴിവുള്ള ഒരു പദാർത്ഥമായിട്ടാണ് കണ്ടുവരുന്നത് മെറ്റബോളിസം കൂടുമ്പോൾ വിശ്രമ അവസ്ഥയിൽ നമുക്ക് ഊർജ്ജ ഉപയോഗം കൂടിയിരിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുവഴി വെയ്റ്റ് ലോസ് കൂടുകയും ചെയ്യും കറുവാപ്പെട്ട നമ്മൾ വളരെ പണ്ടേ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് പക്ഷേ ഇത് പുതിയ ഗവേഷണങ്ങളിൽ കൂടുതലും പറയുന്നതും നടക്കുന്നതും എല്ലാം തന്നെ ഇത് മരുന്നുകൾക്ക് എത്രമാത്രം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കേരളീയർക്ക് ഇതിൻ്റെ മണം സുപരിതമാണല്ലോ ഇനി ഇഞ്ചി വയറ്റിന് നല്ലതാണ് എന്നാൽ കറികൾ വഴറ്റുന്നത് പോലെ അല്ല ഉപയോഗിക്കേണ്ടത് കേട്ടോ ജിഞ്ചറോൾസ് റോൾസ് ലഭിക്കാൻ വെള്ളത്തിൽ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടു കുറച്ച് തിളപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം സ്ത്രീകളിൽ നടന്ന പഠനത്തിൽ കണ്ടെത്തിയത് ഏലക്ക കൊടുത്ത ഗ്രൂപ്പിന് എൽ ഡി എൽ സി കുറഞ്ഞെന്നും അവരുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടി എന്നുമാണ് അതുകൊണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകാം എന്ന് കണ്ടെത്തിയതിരിക്കുന്നു ഇതേ ചോദ്യം ആണ് എൻ്റെ സബ്സ്ക്രൈബർ ഒരുക്കി ചോദിച്ചത് സ്ത്രീകൾക്ക് പ്രത്യേക പ്രയോജനം പെടുന്ന വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടോ എന്നും പക്ഷേ ഗ്രീൻ കോഫി മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കണം വിസറൽ ഫാറ്റ് ബലി ഫാറ്റ് ഇവ കുറയ്ക്കുന്നത് വളരെ സഹായകമായ ഈ ഗ്രീൻ കോഫി സിനിമൻ കാടമൻ ജിഞ്ചർ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഏകദേശം സുലൈമാനി ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് സിനിമനും കാടമും ഇവ രണ്ടും നന്നായി ചതച്ച് എടുക്കാം തീരെ പൊടിക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ ഈ പൊടിച്ചത് തിളപ്പിക്കാം എന്നിട്ട് ഊറ്റിയെടുത്ത ശേഷം ഗ്രീൻ കോഫി തിളപ്പിച്ച വെള്ളവും ചേർത്ത് അതിലേക്ക് ഒരു നാരങ്ങയും മധുരത്തിനായി സ്റ്റീവിയെയും ചേർക്കുന്നു ഡയറ്റിംഗ് ചെയ്യാത്തവർക്കാണെങ്കിൽ തേൻ വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിക്കാം ഇത് പ്രധാനമായും ബ്രേക്ക്ഫാസ്റ്റ് ഇരുപത് മിനിറ്റ് മുൻപെങ്കിലും കുടിക്കുന്നതാണ് നല്ലത് വ്യായാമം യോഗയും ചെയ്യുന്നവർ ആണെങ്കിൽ അത് ചെയ്യുന്നതിന് ശേഷം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കിത് ഇഷ്ടമാണ് കാരണം ഗ്രീൻ കോഫിയുടെ ചവർപ്പുള്ള ടേസ്റ്റ് ഒന്നും ഇതിനകത്തില്ല വളരെ രുചികരമാണ് ഇത് വളരെ ഫില്ലിംഗ് ആയ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് കാരണം ഇതിൽ മധുരവും മണവും എല്ലാം ഉള്ളതുകൊണ്ട് എന്തോ ഒരു കഴിച്ച പോലത്തെ ഒരു പ്രതീതി നമുക്കുണ്ടാവും വിശപ്പ് കുറയുകയും അതുവഴി നമുക്ക് അധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് തോന്നൽ കുറയുകയും ചെയ്യുന്നുണ്ട് ഓവർ ഈറ്റിംഗ് പ്രശ്നമായുള്ളവർക്ക് ഈ മെത്തേഡിൽ ഉപകാരപ്പെടും എനിക്കും വിശപ്പ് അധികമായ ഒരു കണ്ണ് കാണില്ല കേട്ടോ പിന്നെ എല്ലാം കൂടുതൽ കഴിക്കാനേ തോന്നുകയുള്ളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രീതി ഈ രീതിയിൽ തന്നെ രണ്ട് പിരിവുകൾ ഉണ്ട് ഒന്ന് നാരങ്ങ ചേർത്തുള്ളത് രണ്ട് ആപ്പിൾ സിഡർ വിനീഗർ ചേർത്തുള്ളത് ഗ്രീൻ കോഫി വെള്ളം സിനിമൻ ഡിഞ്ചർ ഗ്രേറ്റഡ് എല്ലാം കൂടി തിളപ്പിക്കുക ഇത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് തിളപ്പിച്ച ശേഷം ഊറ്റി എടുത്ത് ഒരു ഭാഗത്തിൽ ഞാൻ നാരങ്ങ ചേർക്കുന്നു ഇതിൽ മധുരം ഉപയോഗിക്കരുത് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു വിറ്റമിൻ സി ലഭിക്കും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും മാത്രവുമല്ല ചർമ്മത്തിൻ്റെ കാന്തി കൂട്ടാൻ ഇത് വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് വെയ്റ്റ് ലോസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ലൂസ് സ്കിൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അത് കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിച്ചേക്കും വളരെ പേരും എന്നോട് ചോദിച്ചതാണ് വെയ്റ്റ് ലോസ് ആകുമ്പോൾ ലൂസ് സ്കിന്ന് വരാതെ എന്താ ചെയ്യാൻ പറ്റുന്നത് പത്ത് കെ ജി വരെ കുറഞ്ഞാൽ പിന്നെ സ്കിന്ന് ലൂസായി കിടക്കില്ലേ ഇങ്ങനെ ഉള്ളവർക്ക് ഇത് നല്ല ഗുണം ചെയ്യും ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ പിരിവ് നാരങ്ങയ്ക്ക് പകരം ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ആപ്പിൾ സിഡർ വിനീഗർ വളരെ ഗുണങ്ങൾ നിറഞ്ഞ ഒരു വിനീഗറാണ് എന്ന് മാത്രമല്ല ചികിത്സയ്ക്ക് പോലും ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കാമോ എന്നതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ രീതി ഉപയോഗിച്ചാൽ ഡയറ്റിൻ്റെ സമയത്ത് എൽ ഡി എൽ കൂടുതലാവാതെയും മറ്റും ഉപയോഗപ്പെടും രാവിലെ മലശോചന പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്നവർക്കൊക്കെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ബലി ഫാറ്റ് കുറയ്ക്കാനും ഈ രീതി സഹായിച്ചേക്കാം ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കാവൂ ഒപ്പം പത്ത് പത്ത് മിനിറ്റ് വ്യായാമവും ചെയ്യാൻ മറക്കരുത് ബെലി ഫാറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ശരീരം വ്യായാമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത് ജാപ്പനീസ് ടൗവൽ എക്സസൈസ് പോലത്തെ പല ബെലി ഫാറ്റ് എക്സസൈസ് ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് നല്ലത് ഓർക്കേണ്ടത് ബെലി ഫാറ്റ് വിസറൽ ഫാറ്റ് ഇവ തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് ബലി ഫാറ്റ് സാധാരണ വയറ് ഭാഗത്തിൽ മാത്രം ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ വ്യായാമം ഉപയോഗിച്ച് ഇത് വളരെ എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ പറ്റും ബ്ലാക്ക് കോഫി വിത്ത് ലെമൺ വെയ്റ്റ് ലോസിന് പലരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഗ്രീൻ കോഫി പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ അറിയിക്കണേ മറ്റുള്ളവർക്കും ഇത് പ്രയോജനപ്പെടും കഫേൻ അലർജി ഉള്ളവരും ഡീ ഗ്രീൻ കോഫി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രീൻ കോഫിയിൽ ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യമായി ഗ്രീൻ കോഫി ഉപയോഗിക്കുന്നവർ ശ്രദ്ധാപൂർവം ഗ്രീൻ കോഫി ഉപയോഗിച്ച് തുടങ്ങണം അത് കുറേശോ ഉപയോഗിച്ച് തുടങ്ങണം എന്നിട്ട് കൂട്ടിയാൽ മതി ഇതുവരെ കണ്ടിരുന്നവർക്ക് ഒരു പ്രത്യേക നന്ദി അറിയിച്ചു കൊണ്ട് അടുത്ത വീഡിയോയിൽ ഇനിയൊരു വിഷയവുമായി കാണും വരെ ഹാപ്പി കിറ്റ് സ്റ്റെൽ ലീവിംഗ്